ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് 250 ഗ്രാമാണ് ഉള്ളത്. കടലപ്പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് എടുത്തു വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായി വരുന്ന സമയത്തിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. കടലപ്പരിപ്പ് ഇപ്പോൾ ചെറുതായിട്ട് മൂത്ത് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വറുത്ത പരിപ്പിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, ചൂടുവെള്ളം തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു 400 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കി വെച്ചിട്ടുള്ളതാണിത്. പിന്നെ തേങ്ങയുടെ 1/2 കപ്പും 2/3 കപ്പും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. പരിപ്പൊക്കെ ഇപ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഒരു ചൂടായ ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായി വരുന്ന സമയത്തിലേക്ക് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിപ്പോൾ നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരി വെക്കാം. പിന്നീട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്തിലേക്ക് മുന്തിരി കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് ഉടച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെപ്പോഴും പായസം ഉണ്ടാക്കുന്ന സമയത്തായാലും കുറച്ച് പരിപ്പ് കടിക്കാൻ കിട്ടുമ്പോഴാണ് പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പരിപ്പ് ഞാനിവിടെ ചെറുതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒരു അരിപ്പ വഴി അരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് നന്നായിട്ട് കുറുകി വരുന്നത് വരെയൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറുകി വരുന്നതിനനുസരിച്ച് പുറത്തേക്കൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തെറിച്ച് നമ്മുടെ കയ്യിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ സ്പൂണ് തന്നെ വേണം ഉപയോഗിക്കാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളെപ്പോഴും പായസം ഉണ്ടാക്കുമ്പോഴായാലും ഇതുപോലെ നെയ്യിലും ശർക്കരപ്പാനിയിലും ഒക്കെ ഇട്ട് നന്നായിട്ട് വരട്ടിയെടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പായസം ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് തേങ്ങയുടെ 2/2 കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ 2/2 ഒഴിച്ചതിന് ശേഷം പായസം നല്ലപോലെ ലൂസായിട്ടാണുള്ളത്. ഇനി ഇത് 2/2 കിടന്ന് നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വരണം. പായസം ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ടി കുറഞ്ഞ പാത്രത്തിലൊക്കെയാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിഭാഗത്തൊക്കെ കരിഞ്ഞു പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിപ്പോൾ 2/2 കിടന്ന് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് തേങ്ങയുടെ 1/2 കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ 1/2 ഒഴിച്ചതിന് ശേഷം പായസം ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പായസം വാങ്ങി വെക്കുന്ന സമയത്തായാലും കുറച്ച് ലൂസായിട്ട് തന്നെ വേണം വാങ്ങി വെക്കാൻ. കാരണം ഇത് ഉരുളിയിൽ കിടന്ന് തണുത്ത് വരുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കുറുകി വരും. ഇതിപ്പോൾ നല്ല പാകത്തിന് റെഡിയായിട്ടുണ്ട്. ഈ സമയത്ത് അടുപ്പത്ത് നിന്ന് മാറ്റിവെക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.